ബ്രേക്കിംഗ് പുറത്തു വരികയാണ് മിഡിൽ ഈസ്റ്റിനെയും ഇറാനേയും അമ്പരിപ്പിച്ച് ഇസ്രായേലിന് ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചു ആകാശത്തെ വിറപ്പിക്കുന്ന എഫ് വിമാനങ്ങൾ അമേരിക്കമാനങ്ങൾ അടക്കം ഇസ്രായേലിലേക്ക് വരികയാണ് അമേരിക്ക തടഞ്ഞുവെച്ച രണ്ടായിരം പൗണ്ട് ബോംബുകളും ഉടൻ ഇസ്രായേലിൽ എത്തുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് തീയതി അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തുവാൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഇടപാടിന്റെ വാർത്തയാണ് ഇരുപത് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുവാൻ അമേരിക്ക തീരുമാനിച്ചു ഇതു സംബന്ധിച്ച കരാറിൽ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒപ്പിട്ടതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാടിന് ഇസ്രായേൽ വേദിയാവുകയാണ് ഇസ്രായേലിന് യുദ്ധവിമാനങ്ങളും മറ്റ് ആയുധങ്ങളും വിൽക്കുന്നതിന് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അനുമതി നൽകിയതായി പെൻഡകൺ അറിയിച്ചിരിക്കുകയാണ് ഇതിൽ എഫ് പതിനഞ്ചിൻ്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയാണ് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതുണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന മുപ്പത്തി മൂവായിരം ടാങ്ക് ഷെല്ലുകളും അൻപതിനായിരം മോട്ടോർ ഷെല്ലുകളും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മില്യൺ ഡോളറിന്റെ സൈനിക വാഹനങ്ങളും ഇസ്രായേലിന് വിൽക്കുവാൻ അമേരിക്ക അനുമതി നൽകിയതായിട്ട് ബ്ലിങ്കൻ അനുമതി നൽകിയതായി പെൻഡകൻ അറിയിച്ചു ടാങ്ക് റൗണ്ടുകൾ ഡെലിവറിക്ക് ഉടൻ തന്നെ സജ്ജമാണ് അതായത് ടാങ്ക് സംബന്ധമായ ആയുധങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ആയുധപ്പുരകളിൽ റെഡി സ്റ്റോക്ക് ആണ് പിന്നെ യുദ്ധവിമാനങ്ങളാണ് അത് കഴിയും വേഗം ഇസ്രായേലിന് നൽകും അതെല്ലാം പണിപ്പുരയിലാണ് മാത്രമല്ല അടിയന്തരം എങ്കിൽ ഇസ്രായേലിന് അമേരിക്ക യുദ്ധവിമാനങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ കരാർ നൽകാനും ധാരണയുണ്ട് അതായത് ഇത്രയും പോർ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ നാലോ വർഷം എടുക്കുവാൻ സാധ്യത ഉണ്ടെന്നിരിക്കെ ഇസ്രായേലിന് നിലവിലുള്ള സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യുദ്ധവിമാനങ്ങളുടെ ആവശ്യം വന്നാൽ വാടക വിമാനങ്ങളടക്കം ബാർട്ടർ വ്യവസ്ഥയിലോ മറ്റോ അമേരിക്ക ആവശ്യം നിറവേറ്റും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പ് പുതിയ യുദ്ധവിമാനം വരുന്നതുവരെ ഉണ്ടാകേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് മറ്റൊന്ന് ഇത്തരത്തിൽ ഒരു കരാർ സ്വാഭാവികമായിട്ടും തടയുവാൻ അമേരിക്കൻ കോൺഗ്രസിന് കഴിയും അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി കൂടി ഇനി ഈ കരാറിന് ആവശ്യമാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ആൻഡ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും അമേരിക്ക വൈറ്റ് ഹൌസും എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് അംഗീകരിക്കുകയാണ് പതിവ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുവാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് പെൻഡഗണിൽ നിന്ന് വരുന്ന പ്രസ്താവന ഇപ്രകാരമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഇസ്രായേലിന്റെ സുരക്ഷയിൽ വളരെ പ്രതിജ്ഞാബദ്ധതയുണ്ട് ശക്തവും സുസജ്ജവുമായി പ്രതിരോധ ശേഷി ഇസ്രായേലിനെ വർദ്ധിപ്പിക്കേണ്ടതും അവരെ നിലനിർത്തേണ്ടതും യു എസിൻ്റെ ആവശ്യമാണ് ഇസ്രായേലിനെ സഹായിക്കുക എന്നത് യു എസിൻ്റെ ദേശീയ താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് പെൻറ്റഗണാണ് പറയുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് സൈനിക ആസ്ഥാനത്തിന്റെ പ്രസ്താവനയാണ് ഇതെന്ന് ഓർക്കണം പ്രസ്താവന തുടരുകയാണ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് എഫ് പതിനഞ്ചിൻ്റെ വിമാനങ്ങൾ നൽകുവാൻ തീരുമാനിച്ചത് ഇസ്രായേലിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ടാങ്ക് വെടിമരുന്ന് വിൽപ്പനയിലും നിലവിൽ അവരുടെ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുവാൻ അമേരിക്ക തീരുമാനിച്ചു ഭീഷണികളെ നേരിടുവാനുള്ള ഇസ്രായേലിന്റെ കഴിവ് മെച്ചപ്പെടുത്തും എന്നാണ് പെൻഡകൻ പറയുന്നത് മാതൃരാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും പ്രാദേശികമായിട്ടുള്ള ഭീഷണികളെയും ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഭീഷണിയിൽ നിന്നും ഇസ്രായേലിനെ നിലനിർത്തുക എന്നതും അവരുടെ രാജ്യം നിലനിർത്താൻ അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നതും ഞങ്ങളുടെ ദേശീയ താല്പര്യമാണ് എന്നാണ് പെൻഡകൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടത്തിന് ഒറ്റയടിക്ക് പത്തൊമ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ അമ്പത് പോർ വിമാനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ ഇത് വളരെ ശ്രദ്ധേയമാണ് കുഞ്ഞൻ രാജ്യമാണ് ലോകത്തിലെ ഇത്തരത്തിലുള്ള വലിയ ഒരു ഒരു ആയുധ ഒപ്പിടുന്നത് മാത്രമല്ല വെറും തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ രാജ്യം അതും എഴുപത്തിയഞ്ചു ലക്ഷം പൗരന്മാർ മാത്രമേ ഇസ്രായേലിൽ ഇപ്പോൾ ലൈവായിട്ട് താമസിക്കുന്നുള്ളൂ അവരാണ് ഈ ആയുധ കച്ചവടം ഉടൻ തന്നെ നടത്തുന്നത് നൂതനമായിട്ടുള്ള എഫ് പതിനഞ്ച് പോർ വിമാനങ്ങൾ ഇസ്രായേലി വേരിയന്റ് വാങ്ങുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള എഫ് പതിനഞ്ച് പോർ വിമാനങ്ങൾക്കുള്ള അടിയന്തരമായിട്ടുള്ള കിറ്റുകളും അതിന്റെ റിപ്പയറിംഗ് സംബന്ധമായിട്ടും അതിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കിറ്റുകളും ഉൾപ്പെടുന്നു ഇസ്രായേലിന് ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകുന്നതിൽ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് നന്ദി പറയുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ് ആന്റണി ബ്ലിങ്കനും യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പ്രത്യേകം നന്ദി പറയുകയാണ് ഇസ്രായേൽ ആയുധ വിൽപ്പന മേഖലയിൽ അതിന്റെ ഗുണപരമായിട്ടുള്ള സൈനിക വർധനവ് സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇസ്രായേലിനെ സഹായിക്കുന്നതിനാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് നിർണായകമായ ബിൽഡപ്പ് സംരംഭങ്ങൾ ഇസ്രായേലുമായി ചേർന്ന് നടത്തുന്ന സൈനിക സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റ് എക്സിൽ കുറിച്ചിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ വ്യോമസേന എന്ന് പറയുന്നത് വെറും മുപ്പത്തിനാലായിരം സൈനികർ മാത്രമുള്ള ഒരു യൂണിറ്റാണ് ആണ് ഇത് ലോകമഹാശക്തികളെ വെച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു സംഖ്യയാണ് ആളെണ്ണത്തിൽ എന്നാൽ അവർക്ക് മുപ്പത്തിനാലായിരം എന്നത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം എണ്ണത്തേക്കാൾ കൂടുതൽ ഗുണത്തിലാണ് കാര്യം അമേരിക്കയുടെ വ്യോമ രംഗത്തും അമേരിക്കയുടെ വ്യോമസേനയിലും മികച്ച സൈനിക എല്ലാവരും തന്നെ ജൂയിഷ് പൗരന്മാരായിട്ടുള്ള റിപ്പീറ്റ് അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള ജൂതന്മാരാണ് അതുപോലെ ജൂതന്മാർ ലോകത്തിലെ ആകാശ യുദ്ധത്തിലെ മികച്ചവരും ഏറ്റവും മികച്ച പൈലറ്റുമാരുമാണ് അത് പരമ്പരാഗതമായിട്ട് തന്നെ അവർ ആ ഒരു പ്രൊഫഷൻ കീപ്പ് ചെയ്യുന്നതാണ് അമേരിക്കയുടെ വ്യോമസേന തന്നെ ഇതിൻ്റെ ഉദാഹരണമാണ് മുപ്പത്തിനാലായിരം അംഗങ്ങളുള്ള ഇസ്രായേലിന് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യയുമായി ഇത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒന്നേ ദശാംശം ഏഴ് ലക്ഷം സജീവ വ്യോമസേന പട്ടാളക്കാരുണ്ട് നാല് ദശാംശം ഒന്നേ ദശാംശം ലക്ഷം റിസർവ് പട്ടാളക്കാർ ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ട് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രണ്ടായിരത്തിലധികം യുദ്ധവിമാനങ്ങളുടെ ശേഖരമുണ്ട് പുതിയ ആയുധങ്ങൾ വരുന്ന ഇസ്രായേലിന്റെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം പുതിയ ആയുധങ്ങൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് കടമായിട്ടാണ് മുമ്പ് ഇസ്രായേലിന് യുദ്ധ ചെലവുകൾക്കായി അമേരിക്കൻ കോൺഗ്രസ് നൂറ് ബില്ല്യൺ ഡോളറാണ് അനുവദിച്ചിരുന്നത് ഇത്രയും തുക യുദ്ധ ചെലവുകൾക്ക് അമേരിക്ക കടമായി നൽകുകയായിരുന്നു അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഈ തുക നൂറ് ബില്യൺ ഡോളർ ഉടനെ തിരിച്ചു നിന്നും തരേണ്ട ഇത് കടമായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല പലിശയ്ക്കല്ല ഈ ലോൺ നൽകുന്നത് ഈ തുക അമേരിക്കയുടെയും ഭാവി അമേരിക്ക പൗരന്മാരുടെയും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇസ്രായേലിൽ ഉണ്ടാവും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് വ്യക്തമാക്കിയത് യുദ്ധസന്നാഹം കൂട്ടുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി യോവ് ഗാലൻ്റ് മറ്റൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് എ ഐ എഫ് യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ എഫ് പതിനഞ്ച് ഐ എ ഉൾപ്പെടുത്തുന്നതും ഇസ്രായേലിൻ്റെ കഴിവുകൾ കഴിവും സുരക്ഷയും ഉറപ്പാക്കുന്നതുമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു കാൽവെപ്പാണ് ഇതെന്ന് പറയുന്നു ഇറാനുമായിട്ടുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യുദ്ധവിമാനങ്ങളുടെ ശേഖരം ഇസ്രായേൽ ഇപ്പോൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അമേരിക്ക ഇസ്രായേലിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംവിധാനം കരാർ അടിസ്ഥാനത്തിൽ അതുൾപ്പെടെയാണ് ഇപ്പോഴത്തെ കരാർ ഇസ്രായേൽ ഒരേ സമയത്ത് നിരവധി രാജ്യങ്ങളുമായിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് ഈ കരാറിനെ ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധം മന്ത്രി യോവ് ഗാലന്റ് പറയുകയാണ് ലോകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയധികം രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിന്റെ ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അഹങ്കാരത്തോടെ തന്നെ അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഒരേ സമയം ഞങ്ങൾ ലോകത്തിലെ ഏഴ് മാരകമായ വ്യത്യസ്ത മുന്നണികളോടാണ് ഏറ്റുമുട്ടുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾ പോരാടുമ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ലോകത്തിന്റെ പിന്തുണയും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുടെ മുഴുവൻ പിന്തുണയും പ്രതിജ്ഞാബദ്ധതയും വളരെ ഞങ്ങൾക്ക് ആവശ്യമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയോട് നിരവധി ബോംബുകൾ ചോദിച്ച് രണ്ടായിരം പൗണ്ട് ബോംബുകൾ ബൈഡൻ നിഷേധിച്ചിരുന്നു തെക്കൻ ഗാസ നഗരമായ റഫേൽ വൻ തോതിൽ ആളുകളുണ്ട് എന്നും ജനക്കൂട്ടമുണ്ട് എന്നും അവിടെ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ സിവിലിയന്മാരുടെ മരണത്തിൽ കലാശിക്കും എന്ന് പറഞ്ഞ് ബൈഡൻ ഇത്തരത്തിലുള്ള ബോംബുകൾ ഇസ്രായേലിന് കയറ്റി അയക്കുന്നത് മരവിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബൈഡൻ നിലപാട് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ ആയുധങ്ങളും രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകുന്നത് ഒരു കാരണമുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലിന് ഒപ്പം ഇസ്രായേലിന്റെ ഒപ്പം അവിടുത്തെ വലിയൊരു വോട്ടർമാർ അമേരിക്കൻ ജനവിഭാഗം നിൽക്കുകയാണ് അമേരിക്കയുടെ ദേശീയ താല്പര്യമാണ് വളരെ പതിറ്റാണ്ടുകളായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുക ഇസ്രായേലിനോട് ചേർന്ന് പോകുന്നത് മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്കൻ വ്യോമസേനയുടെ തന്നെ നട്ടല് ജൂയിഷ്കാരായിട്ടുള്ള അമേരിക്കൻ പൗരന്മാരാണ് അതുകൊണ്ട് ബൈഡൻ ഇപ്പം മലക്കം പറയുകയാണ് തടഞ്ഞു വെച്ച ആയുധങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്നു രണ്ടായിരം പൗണ്ട് ബോംബുകൾ കഴിഞ്ഞ മെയ് മാസത്തിൽ മുതൽ തടഞ്ഞു വെച്ചതാണ് അത് ഇസ്രായേലിന് ഇപ്പോൾ കൊടുക്കുന്നു മാത്രമല്ല ആയുധങ്ങൾ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുന്നു ആയുധങ്ങൾ കൊടുക്കുന്ന ലോൺ കൂട്ടുന്നു അങ്ങനെ ഇസ്രായേലിന് വേണ്ടതെല്ലാം കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയെ അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് തന്റെ പാർട്ടിയെ വിജയിപ്പിക്കുവാനുള്ള ഒരു നീക്കം കൂടി ബൈഡൻ ഇത്തരത്തിലുള്ള ആയുധ ഇടപാടിലൂടെ നടത്തുകയാണ് അമേരിക്കയിലെ ഇസ്രായേലിക്കാരെയും അതുപോലെ അമേരിക്കൻ പൗരന്മാരെയും ഈ വിഷയത്തിൽ ബൈഡൻ ഭരണകൂടം ഈ തെരഞ്ഞെടുപ്പിൽ കൈയിലെടുക്കുവാൻ നടത്തുന്ന ഒരു നീക്കം കൂടിയാണ് ഇത്